നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഒറ്റ റൺസിന് രാജസ്ഥാൻ റോയൽസിന് പണി കൊടുത്തവരാണ് SRH. ആ ഒരു തോൽവിക്ക് പിന്നാലെ രാജസ്ഥാൻ റോയൽസ് പിന്നെ അങ്ങ് തുടരും തോൽവികളാണ്. ഇപ്പോൾ അതേ SRH ഭീഷണിയുമായിട്ട് നിൽക്കുകയാണ്. ക്വാളിഫയർ ഒന്നിൽ കളിപ്പിക്കില്ല എന്ന് SRH അവരുടെ മത്സരം വിജയിച്ചാൽ RR നിന്ന് ജയിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അവർക്ക് ക്വാളിഫയർ കളിക്കാൻ പറ്റില്ല. പിന്നെ അവർക്ക് കളിക്കേണ്ടി വരിക എലിമിനേറ്റർ ആയിരിക്കും. അതുകൊണ്ട് സഞ്ജു സാംസണിനും സംഘത്തിനും ഇന്ന് തിരിച്ചു വന്നേ പറ്റൂ. പക്ഷേ കാര്യം എളുപ്പമല്ല. എതിരാളികൾ KKR ആണ്. നേരത്തെ ഒരു സംശയം ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു ഒന്ന് രണ്ടാഴ്ച മുമ്പൊക്കെ KKR RR കൂടി ക്വാളിഫയർ കളിക്കുമെന്നെല്ലാം ഒരു കരുതിയതാണെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. രാജസ്ഥാൻ റോയൽസ് എന്തായാലും ജോസ് ബട്ട്ലർ മടങ്ങിപ്പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് പകരം TKC കഴിഞ്ഞ കളി കളിച്ചെങ്കിലും അത്ര മികവിലേക്ക് എത്തിയിട്ടില്ല. അദ്ദേഹത്തിൽ നിന്ന് മികച്ച പ്രകടനം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ സഞ്ജു അടക്കമുള്ളവർ അവരുടെ ഫോം തിരികെ പിടിക്കണം. മധ്യനിരയിൽ പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കണം. അങ്ങനെ ഒരു പിടി പ്രശ്നങ്ങളാണ്. തുടർച്ചയായ 4 തോൽവികൾ അവർക്ക് സമ്മാനിച്ചതെങ്കിലേ തുടരൻ വിജയങ്ങളുടെ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് കുതിക്കുന്ന KKR ന് പറയത്തക്ക പ്രശ്നങ്ങളില്ല. ഇപ്പം ഫിൽസാൾട്ട് നാട്ടിലേക്ക് മടങ്ങി എന്നത് മാത്രമാണ് ഒരു പ്രതിസന്ധി എന്ന് വേണമെങ്കിൽ പറയാവുന്നതുള്ളത്. മറ്റൊന്നും അവർക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് ടീമിൻ്റെയും ടീം ന്യൂസും ഇമ്പാക്റ്റ് പ്ലെയർ സ്ട്രാറ്റജിയും നോക്കുകയാണെങ്കിൽ TKC തന്നെ ടോം കൊഹ്ലർ കാഡ്മോർ തന്നെ ബട്ട്ലറുടെ പ്ലേസിൽ എന്തും ഇറങ്ങാൻ തന്നെയാണ് സാധ്യത. പഞ്ചാബ് കിങ്സിനെതിരെ അദ്ദേഹം കളിച്ചിരുന്നു, പക്ഷേ അത്ര ഒരു മികച്ച പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മറ്റെന്തൊക്കെ മാറ്റങ്ങളിലേക്ക് അവർ പോകും എന്നുള്ളത് കണ്ടറിയണം. അവരുടെ പ്രബൽ 12-ലേക്ക് പോയാൽ യശസ്വി ജയ്സ്വാൾ, TKC, ദെൻ സഞ്ജു സാംസണ്, റിയാൻ പരാഗ്, ധ്രുവ് ജുറല്, ഷിംറോൺ ഹെറ്റ്മേർ ഓർ റൗമൻ പവല്. പവലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഫോമിലേക്ക് എത്താത്തത് ആരാധകർക്ക് നിരാശ ഉണ്ടാക്കുന്നുണ്ട്. ഹെറ്റ്മേർ തിരികെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദെൻ RR അശ്വിൻ, ട്രെൻറ്റ് ബോൾട്ട്, ആവേഷ് ഖാൻ, സന്ദീപ് ശർമ്മ, യശ്വന്ത് ചാഹൽ, ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്ലേയിങ് 11. ദെൻ നാന്ദ്രെ ബർഗർ, ഡൊണാവൻ ഫെരീര ഓർ കേശവ് മഹാരാജ്. ഇതിലൊരാൾ കളിയുടെ അപ്പോഴത്തെ ആവശ്യം അനുസരിച്ച് ഇമ്പാക്ട് പ്ലെയറായിട്ട് ഇറങ്ങും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ധ്രുവ് ജുറലിനെ ആയിരിക്കും അവർ മാറ്റുക. ഇനി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ സാൾട്ടിന് പകരം റഹ്മാനുള്ള ഗുർബാസ് എത്താനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ റഹ്മാനുള്ള ഗുർബാസും സുനിൽ നാരായണനും ചേർന്നിട്ടുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട്. ദെൻ നിതീഷ് റാണ, ശ്രേയസ് അയ്യര്, വെങ്കടേഷ് അയ്യര്, ആന്ദ്രെ റസിൽ, റിങ്കു സിംഗ്, രമൺദീപ് സിംഗ്, മിച്ചൽ സ്റ്റാർക്ക്, വരുൺ ചക്രവർത്തി, ഹർഷിത് റാണ, ഇതായിരിക്കും അവരുടെ പ്ലേയിങ് 11. ദെൻ നമ്പർ 12-ൽ വൈഭവ് അറോറയോ സുയാഷ് ശർമ്മയോ കളിയുടെ അപ്പോഴത്തെ സ്വഭാവത്തിനനുസരിച്ച് ഇമ്പാക്ട് പ്ലെയറായിട്ട് വരും. അങ്ങനെയെങ്കിൽ വെങ്കടേഷ് അയ്യരെയായിരിക്കും അവർ പിൻവലിക്കുക. ഏതായാലും ഇന്നത്തെ കളിയിൽ വിജയിക്കുക എന്നുള്ളത് KKR നല്ല മറിച്ച് RR നാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. കാത്തിരിക്കാം എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ സിന്ധു എത്താം.